പ്രശസ്ത ഗായിക റിമി ടോമയും ഭർത്താവ് റോയ്സും നിയമപരമായി വേർപിരിഞ്ഞു എന്ന വാർത്ത എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇവർ പിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പല കാരണങ്ങളും പലയിടത്തു നിന്നും ഉയർന്നെങ്കിലും ഇവർ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിരുന്നില്ല അതേസമയം ഇപ്പോൾ റോയ്സിന്റെ തൃശൂരിലെ അടുത്ത സുഹൃത്തുക്കൾ റോയ്സിന് വേണ്ടി മാധ്യമങ്ങളോട് മനസ്സ് തുറന്നിരിക്കുകയാണ് റോയ്സിനേക്കാൾ പ്രശസ്ത റിമിയാണ് എന്നതിൽ ഒട്ടും തർക്കമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരുവിധ മാധ്യമങ്ങളുടെ പിൻബലവും ഇഷ്ടപ്പെടാത്ത റോയ്സിന് വേണ്ടി പറയാൻ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെ കാണൂ എന്നും തൃശൂരിലെ റോയ്സിന്റെ പ്രിയ കൂട്ടുകാരും വീട്ടുകാരുടെ അടുപ്പമുള്ളവരും പറയുന്നു റിമി പെട്ടെന്ന് വാക്കുകൾ മാറ്റി പറയുന്ന ഒരു സ്ത്രീയാണ് അവൾ ഇന്നു പറഞ്ഞതല്ല നാളെ പറയുക അങ്ങനെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതിൽ റിമിക്ക് യാതൊരുവിധ മനസാക്ഷി കുത്തും ഒരിക്കലും ഉണ്ടാവാറില്ലതാനും അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ റിമി തനിക്കെതിരെയും ആരോപണങ്ങൾ നിരത്തി വയ്ക്കാമെന്നാണ് റോയ് സുഹൃത്തുക്കളോട് പറയുന്നത് റിമിയുമായുള്ള തന്റെ ദാമ്പത്യത്തിൽ തനിക്ക് നഷ്ടമായത് പന്ത്രണ്ട് വർഷമാണെന്നും അതൊരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലെന്നും റോയ്സ് അറിയിച്ചു തനിക്ക് റിമിയെ ആക്രമിക്കുന്നതിനോ അവരുടെ പ്രശസ്തിയെ കളങ്കപ്പെടുന്നതിനോ യാതൊരുവിധ ഉദ്ദേശവുമില്ല ഇളയരാജ പോലും നല്ല എന്ന് റിമിയെ സാക്ഷ്യപ്പെടുത്തിയതും റോയ്സ് അഭിമാനപൂർവ്വം ഓർത്തെടുക്കുന്നു അവൾ നല്ല പാട്ടുകാരി തന്നെയാണ് അതേസമയം റിമിയുടെ പ്രൊഫഷനു വേണ്ടി ദാമ്പത്യ ജീവിതവും സ്വന്തം ബിസിനസ്സും ബലി കൊടുത്തുകൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയ തന്റെ ജീവിതത്തിലെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ പന്ത്രണ്ട് വർഷത്തെക്കുറിച്ചും റോയ്സ് സുഹൃത്തുക്കളോട് വികാരാധീനനായി ആകെ കൂടി തിരിച്ചു കിട്ടിയത് റിമിയുടെ മുൻഭർത്താവ് എന്ന ഒരു അനാവശ്യ മേൽവിലാസം മാത്രമാണ് റിമിയുമായുള്ള ബന്ധം തനിക്ക് നേടിത്തന്നത് ഭീമമായ ബാങ്ക് ബാധ്യതകളും ആദായ നികുതി കുരുക്കുകളും മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ താൻ പരമാവധി ആത്മസംയമനം പാലിച്ചതെന്നും റോയിസ് പറയുന്നു താൻ പറയുന്നത് ആരോപണങ്ങൾ മാത്രമല്ല മറിച്ച് പച്ച പരമാർത്ഥങ്ങളാണെന്നും റോയിസ് പറയുന്നുണ്ട് രണ്ടു പേർക്കുമിടയിലെ പ്രശ്നം പൂർണ്ണമായും ദാമ്പത്യ പ്രശ്നം തന്നെയായിരുന്നു എന്നിട്ടും താൻ പത്തു വർഷം പിടിച്ചു നിന്നത് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി രണ്ടുപേരും കൂടുതലകന്നു തന്റെ കുടുംബ കോടതിയിൽ പറഞ്ഞതും അത് തന്നെയായിരുന്നു എന്നാൽ റിമി പറഞ്ഞത് വിവാഹം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എന്നിട്ടും എന്റെ പതിനൊന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചത് എന്ന കോടതിയുടെ ചോദ്യത്തിനു മുന്നിൽ റിമി മനഃപൂർവ്വം മൗനം പാലിച്ചു റോയ്സ് എല്ലാം ഓർത്തെടുത്ത് സുഹൃത്തുക്കളോട് വ്യക്തമാക്കുന്നു കടലിന്റെ ആഴം അളന്നുകൂടാ എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴി ഓർമ്മിപ്പിച്ചുകൊണ്ട് റോയ്സ് തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ഈ സമാധാനപരമായ നീക്കമെന്നും റോയ്സ് വേദനയോടെ പറയുന്നു റിമിയുടെ ഈ താരപരിവേഷം വെറും പൊള്ളയാണ് പ്രഹസനമാണ് ടെലിവിഷനിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം താറുമാറാണെന്നും പ്രേക്ഷക സമൂഹം അത് അറിയേണ്ടതുണ്ട് തങ്ങൾക്കൊരു കുഞ്ഞില്ലാതെ പോയതും അതേ കാരണം കൊണ്ടാണ് അതെന്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും കൂടി വേദനയാണ് ദുഃഖമാണ് ഇതൊക്കെ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം റോയ്സ് പറഞ്ഞു വയ്ക്കുന്നു ഭർത്താവ് വലിയ കോടീശ്വരനായിട്ട് കാര്യമില്ല ഭാര്യയ്ക്ക് സ്നേഹം കൂടി കൊടുക്കണമെന്ന റിമിയുടെ ടെലിവിഷൻ ഷോയിലെ പരാമർശത്തിലൂടെ റിമി തന്നെ പരോക്ഷമായി വേദനിപ്പിച്ചു കുറ്റാരോപിതനാക്കി എന്നാൽ ഈ പരാമർശം തീർത്തും തെറ്റാണ് ഭാര്യ ടെലിവിഷനിലെ ഉത്തമയായ സ്വഭാവതാരമായിട്ട് കാര്യമില്ല വെറുതെയല്ല ഒരു ഭാര്യ എന്ന് തെളിയിക്കുക കൂടി വേണം ഭർത്താവിന് സ്നേഹവും പരിചരണവും കൊടുക്കണം ജീവിതത്തിന് ഒരർത്ഥവും അന്തസ്സും കൊടുക്കാനും കഴിയണം എന്ന് പറഞ്ഞാണ് റോയ്സ് തൃശൂരിലെ സുഹൃത്തുക്കളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം അവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക